നല്ല നെയ്ച്ചാൾ കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം റെസിപ്പി പറഞ്ഞു തരാട്ടാ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഈ ചാളയുടെ കൂടെ ചേർക്കണത് കൂർക്കയാണ് അതിനായിട്ടൊരു രണ്ട് പിടി കൂർക്കെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക മണ്ണെല്ലാം നല്ലപോലെ കഴുകിയിട്ട് ഒരു ചട്ടിക്കകത്ത് ഇട്ട് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോൾ പെട്ടെന്ന് ആവണം എന്നുള്ളവർക്ക് ഇങ്ങനെ വേവിക്കണമെന്നൊന്നുമില്ല ഒരൊറ്റ വിസിൽ കുക്കറിൽ കേൾക്കുന്ന പോലെ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കൂർക്ക ഒരുപാട് വെന്ത്ടങ്ങി പോകരുത് എന്നാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാകാൻ വേണം ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുകയാണ് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരട്ടെ ഇപ്പോൾ അതാ നമ്മുടെ കൂർക്ക ഒരുവിധം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം അതിൽ ബാക്കിയുണ്ട് അപ്പം അതൊന്ന് വറ്റുന്നവരെ കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വെള്ളവും കൂടെ ഒന്ന് വറ്റി കിട്ടിക്കോളും കൂർക്കയൊക്കെ ഇതുപോലെ വേവുന്ന സമയം കൊണ്ട് തന്നെ ചാള നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ വരണ ചാളയാണെങ്കിൽ നല്ല നെയ്ച്ചാളയാണ് അപ്പോൾ ആ നെയ്യിൻ്റെ കുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ചാളയുടെ അളവെന്ന് പറയണത് കാൽക്കിലോനാണ് അതിലേക്ക് വലിയൊരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് പച്ചമുളക് അഞ്ചോ ആറോ വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലേ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒറ്റ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടിപ്പോൾ വെറുതെ ഒരു സ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ടേക്കാൾ ടീസ്പൂണോളം നല്ല ഇരുവെള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് രണ്ട് മൂന്ന് കുടപ്പുളീൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തിട്ടുള്ളതാണ് ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കടയിൽ നിന്ന് വേടിക്കുന്ന പൊടി ഉണ്ടല്ലോ അത് വേണ്ട കുരു മുഴുവൻ കുരുമുളക് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി ചേർക്കാം കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് എല്ലാ പൊടീനും ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം മൂടി വെക്കാം ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം മൂടി വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു കൊടുക്കാം കുറേ വെള്ളമൊന്നും വേണ്ട ഈ മീനിൻ്റെ ഒപ്പത്തിന് നിൽക്കുന്ന പോലെ അത്രയും വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് പൊടികളൊക്കെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂടിയൊന്നും വെക്കണമെന്നില്ല ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി മീനൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊന്ന് കുറുകി വരണം ഇതൊന്ന് അടിയിലൊന്നും പിടിക്കണില്ലാത്തത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ചുകൊടുക്കാം കയ്യിലൊന്നിട്ടിട്ട് ഇളക്കി കൊടുക്കണ്ട അപ്പം തന്നെ പൊടിഞ്ഞു പോകും മീനൊക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇതിപ്പം ഇത്തിരിയും കൂടെ നന്നായിട്ടൊന്ന് ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇത്രയായാൽ മതി ഇനി നമുക്ക് തീ നല്ലപോലെ കുറച്ച് വെക്കണം നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് സംഭവങ്ങളോട് ചേർക്കാണ്ട് അതിന് മുന്നായിട്ട് ഈ ചാള കഴിക്കുമ്പോൾ മുള്ളു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു സൂത്രപ്പണി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു വാൽഭാഗം ഉണ്ടല്ലോ അത് പിടിച്ചിങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ അതിൻ്റെ മാംസം മാത്രമായിട്ട് ഈ ചാറിലേക്ക് വീഴും അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനിപ്പം അതൊന്നും ചെയ്യണില്ല ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കേനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കൂർക്ക ചേർത്ത് കഴിഞ്ഞാൽ ആ ചാറിലേക്ക് ഒന്ന് മുങ്ങിയിരിക്കുന്ന പോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം ഒന്ന് പതുക്കെ മുകളിലേക്ക് ആക്കിയിട്ട് ചാറിലേക്ക് ഒന്ന് ഈ കൂർക്കേനൊന്ന് പൊത്തി വെച്ച് കൊടുക്കട്ടോ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് തീയൊന്ന് ഒന്ന് നല്ലപോലെ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഒന്നിങ്ങനെ പറ്റി വരണം അതിലുള്ള കുറച്ച് ചാറും കൂടെ ആ കൂർക്കയിലേക്കും ചാളയിലേക്കൊക്കെ നന്നായിട്ട് പറ്റി പറ്റിയിരിക്കണം ഇപ്പോൾ കൂർക്കയിൽ നന്നായിട്ട് അതിൻ്റെ പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ചട്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും ആ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് ഒന്നും കൂടെ തിളച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുക്കൊന്ന് ഉടഞ്ഞു പോകാണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് രണ്ട് സാധനങ്ങളും കൂടിയാണ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കയും ചാളയും കഴിഞ്ഞു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ അത് കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം ശരിക്കും നല്ല വാഴലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് മൂടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ആ വാഴലയുടെ മണമൊക്കെ എന്തായാലും ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കും നമ്മൾ പിന്നെ ഇത് വിളമ്പണത് വാഴലാണ് ഞാനിപ്പോൾ അതുകൊണ്ടൊരു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുകയാണ് അതിന് ശേഷം നമുക്കിതിനെ വിളമ്പാം ഇപ്പോൾ അതാ നമ്മുടെ കൂർക്കയും ചാളയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കിടിലാൻ ടേസ്റ്റ് ആട്ടോ അത് ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കണേക്കാളും നമ്മൾ നാല് മണി മണി സമയത്ത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടാം അപ്പോൾ ഈ സമയത്ത് നെയ്ച്ചാളെ കിട്ടുന്ന സമയമാണ് കൂർക്കേൻ്റെ ഒക്കെ സീസൺ ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവരും കൂടെ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാട്ടോ അപ്പോൾ കിഡിലെ റെസിപ്പീസ് ആയിട്ട് ഇനിയും വരാം ഇതുവരേക്കും ബൈ